കർത്താവിൻ്റെ മഹത്വം ഇന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 1:8. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാക്യത്തെ ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ എഴുത്തുകാരൻ്റെ ഒപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കത്തെഴുതിയാൽ അതിൻ്റെ അവസാന ഭാഗത്ത് എഴുതുന്ന ആളിൻ്റെ പേരോ ഒപ്പോ വയ്ക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇവിടെ ഈ പുസ്തകത്തിൽ ആദ്യം തന്നെ എഴുത്തുകാരൻ്റെ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോഴും ഇതേ ഒപ്പ് അല്ലെങ്കിൽ പേര് സാധാരണഗതി ഈ പുസ്തകത്തിൽ കാണും. 22:13 ഇങ്ങനെ വായിക്കും: ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകും. പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പുസ്തകം ആദിയോടന്തം ഈ പേരുകാരൻ്റെ സ്വന്തം വകയാണ്. ഈ പേരുകാരാണ് ഇത് എഴുതിയിരിക്കുന്നത്. യോഹന്നാനുണ്ടായ വെളിപ്പാടെന്നും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുവെങ്കിലും യോഹന്നാനാണ് ഈ ദർശനം കണ്ടത് എന്നിരിക്കുന്നത് സത്യമെങ്കിലും വാസ്തവത്തിൽ ഈ പുസ്തകം യോഹന്നാൻ്റെ പുസ്തകമല്ല. വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങൾ ദൈവിക വെളിപ്പാടിനാലും നിയോഗത്താലും അതാത് എഴുത്തുകാർ എഴുതിയിട്ടുള്ളതാണ്. അവർക്കതിന് ദൈവ നിയോഗമുണ്ടായി, ആത്മാവിൻ്റെ പ്രേരണയുണ്ടായി, അങ്ങനെ അവർ എഴുതി. എന്നാൽ ഈ പുസ്തകം യോഹന്നാൻ്റെ സ്വന്തമല്ല. ഇതിലെ വാക്കുകളും യോഹന്നാൻ്റെ സ്വന്തമോ യോഹന്നാൻ്റെ ഭാഷയോ അല്ല. കർത്താവായ യേശു ക്രിസ്തു നൽകിയ വെളിപ്പാടാണ് ഈ വെളിപ്പാട്. മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ദൈവം അവന് കൊടുത്ത വെളിപ്പാടാണ്. അതുകൊണ്ട് ഈ പുസ്തകം ആദിയോടന്തം യേശു ക്രിസ്തുവിൻ്റെ വക തന്നെയാണ്. ആരംഭത്തിൽ മുഖവരയിൽ ചില വാക്കുകൾ യോഹന്നാൻ സംസാരിക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്. എന്താണ് ആ പേര് എന്ന് നോക്കൂ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. അൽഫ എന്നുള്ളത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരയും ഒമേഗ ഗ്രീക്ക് അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരവുമാകും. ഇംഗ്ലീഷിൽ എ മുതൽ ഇസഡ് വരെ എന്ന് പറയുന്നതിന് തുല്യമായി അൽഫയും ഒമേഗയും ആകും എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആദ്യനുമാണ്, അവിടുന്ന് അന്ത്യനുമാണ്. തുടക്കത്തിൽ അവിടുന്നുണ്ട്, അന്ത്യം വരെയും അവിടുന്നുണ്ടായിരിക്കും. സ്ഥിരമായിട്ടുള്ള നിത്യനായ ആളാണ് ഇതിൻ്റെ എഴുത്തുകാരൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 4 കാണുന്നു ഇതേ പ്രയോഗം. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നും എന്ന് പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുക എന്നർത്ഥത്തിലല്ല, ഹു വാസ് ആൻഡ് ഹു ഈസ് ആൻഡ് ഹു ഈസ് ടു കം. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും മേലാൽ ഉണ്ടായിരിക്കുന്നവനും കാലഭേദങ്ങളില്ലാത്തവൻ, എല്ലാ കാലത്തും സ്ഥിരമായി ഉണ്ടായിരിക്കുന്നവൻ, അതുതന്നെയാണ് അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാലും അർത്ഥം. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു സർവശക്തിയുള്ളവനാണ്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് കർത്താവാണ്. അങ്ങനെയുള്ള ആ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള വെളിപ്പാടും എഴുതുന്ന പുസ്തകവുമാണ് ഈ പുസ്തകം. അങ്ങനെ അവിടുത്തെ ഒപ്പിട്ടുകൊണ്ട് എഴുത്ത് ആരംഭിക്കുകയാണ്. അടുത്ത വാക്യം 9. നിങ്ങളുടെ സഹോദരനും
യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഈ പുസ്തകം എഴുതുവാനുണ്ടായ പശ്ചാത്തലം എന്താണ് എന്ന് ഈ വാക്യം വിശദീകരിക്കുകയാണ്. എഴുത്തുകാരൻ ആരാണ് എന്നും ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. മറ്റ് സ്ഥാനപ്പേരുകളൊന്നും ആവശ്യമില്ലാതെ ആദിമകാലത്ത് സഭയ്ക്ക് സുപരിചിതനായ വ്യക്തിയാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്നാണ് അത്ര ലളിതമായി പരിചയപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം. അതിന് മുമ്പെന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യമില്ല, പിൻപെന്തെങ്കിലും ചേർക്കേണ്ട ആവശ്യമില്ല. അക്കാലത്തെ സഭയിൽ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരിൽ യേശു തിരഞ്ഞെടുത്ത ഒറിജിനൽ 12 പേരിൽ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ യോഹന്നാൻ എന്ന പേര് മാത്രം പറഞ്ഞാൽ സഭയ്ക്ക് സുപരിചിതനായ ഈ അപ്പോസ്തലൻ്റെ രേഖയാണ്, അദ്ദേഹം മുഖാന്തരം ലഭിച്ച വെളിപ്പാടാണ് ഈ വെളിപ്പാട്. എന്നാൽ അതോടൊപ്പം പറയുന്നു, നിങ്ങളുടെ സഹോദരനാണ്, യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമാണ്. അപ്പോസ്തലനാണെങ്കിലും ദൈവജനത്തെ, ദൈവസഭയെ, അതിലുള്ളവരെ തൻ്റെ സഹോദരങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോസ്തലിക സ്ഥാനമുണ്ട്, അപ്പോസ്തലിക പദവികളുണ്ട്. എന്നാൽ അതേസമയം നാം എല്ലാവരും യേശുക്രിസ്തുവിൽ സഹോദരീ സഹോദരന്മാരാണ്. ആ ഒരു സമാനത ഇവിടെ പറഞ്ഞുകൊണ്ട് യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്നും അവിടെ വച്ച് ഇത് എഴുതിയെന്നുമാണ് അടുത്ത വാക്യം. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ പോയി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പ്രസംഗിക്കാൻ പോയതല്ല. പത്മോസ് എന്ന ഈ ദ്വീപ് ഒരു ചെറിയ ദ്വീപാണ്. 10 മൈൽ മാത്രം നീളവും 6 മൈൽ മാത്രം വീതിയുമുള്ള ഒരു ചെറിയ ദ്വീപ്. അതിൻ്റെ ആകെയുള്ള വിസ്തീർണം ഏതാണ്ട് 64 സ്ക്വയർ കിലോമീറ്ററാണ്. എഫസോസ് പട്ടണത്തിൽ നിന്ന് ഒരു 50 മൈൽ തെക്ക് പടിഞ്ഞാറായും സാമോസ് പട്ടണത്തിൽ നിന്ന് 28 മൈൽ തെക്കായും സ്ഥിതി ചെയ്തിരുന്ന സമുദ്രത്തിൽ കിടന്ന ഒരു ചെറിയ ദ്വീപാണിത്. ഈജിയൻ കടലിടുക്കിലുണ്ടായിരുന്ന ഒരു ചെറിയ ദ്വീപ്. യോഹന്നാൻ അവിടേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എഫസോസിൽ സഭയുടെ അധ്യക്ഷനായിരുന്നു, സഭയുടെ ബിഷപ്പായിരുന്നു. സഭയുടെ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ സഭയുടെ അധ്യക്ഷൻ എന്നാണ് ആദിമസഭയിൽ അർത്ഥമാക്കിയിരുന്നത്. പാസ്റ്റർമാരെയും ബിഷപ്പ് എന്നാണ് പുതിയ നിയമം അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അങ്ങനെ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ബിഷപ്പായിരുന്ന യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് പോയി. ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടിയുള്ളൊരു ട്രിപ്പായിരുന്നില്ല, പകരം അന്നത്തെ റോമൻ ഭരണാധികാരിയായിരുന്ന ഡൊമിഷ്യൻ സുവിശേഷ നിമിത്തം അദ്ദേഹത്തെ ആ ദ്വീപിലേക്ക് നാടുകടത്തിയതാണ്. റോമൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് AD 64 മുതൽ AD 310 വരെ ക്രിസ്തീയ സഭയ്ക്ക് കഠിനമായ പീഡയുണ്ടായി. AD 64 നീറോ ചക്രവർത്തി ആരംഭിച്ച ആ ക്രിസ്തീയ ഉപദ്രവങ്ങൾ AD 310 ഡയോക്ലഷൻ വരെ തുടർന്നു. ഇതിനിടയ്ക്കുണ്ടായിരുന്ന 10 ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. ഇടക്കാലത്ത് കുറച്ച് സമയം പീഡ ഇല്ലാത്ത കാലമുണ്ടായിരുന്നെങ്കിലും പൊതുവേ ഈ കാലഘട്ടം പീഡാകാലഘട്ടമായിരുന്നു. അങ്ങനെ യോഹന്നാൻ്റെ കാലത്ത് ആ ഭരണം നടത്തിയിരുന്ന ഡൊമിഷ്യൻ യോഹന്നാനെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് നിരോധിച്ചുകൊണ്ട് മെയിൻ ലാൻഡിൽ നിന്ന് ഈ ദ്വീപിലേക്ക് നാടുകടത്തുകയുണ്ടായി. ചില പുരാതന രേഖകൾ പറയുന്ന പ്രകാരം
മറ്റ് അപ്പോസ്തലന്മാരെ ഒക്കെ കൊന്നതുപോലെ യോഹന്നാനെയും കൊല്ലുവാൻ അവർ പരിശ്രമിച്ചു. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ട് കൊല്ലാൻ പരിശ്രമിച്ചു എന്നാണ് ചില രേഖകൾ പറയുന്നത്. പക്ഷേ തിളയ്ക്കുന്ന എണ്ണയ്ക്ക് യോഹന്നാനെ നശിപ്പിച്ചു കളവാൻ കഴിഞ്ഞില്ല. ബാബിലോൺ രാജ്യത്ത് നെബുക്കദ്നേസർ ചക്രവർത്തിയുടെ കാലത്ത് 3 എബ്രായ ബാലന്മാരെ തീയിലിട്ടപ്പോൾ ആ തീക്ക് അവരെ ദഹിപ്പിക്കുവാൻ കഴിവില്ലാതെ ആ തീയുടെ ബലം കെട്ടുപോയതുപോലെ അതിനകത്ത് ദൈവപുത്രൻ ഇറങ്ങി വന്ന് അവർ അവിടെ സ്വാതന്ത്ര്യം അനുഭവിച്ചതുപോലെ ഈ ചക്രവർത്തിയുടെ തിളക്കുന്ന എണ്ണയ്ക്ക് യോഹന്നാനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ കൊല്ലുവാനുള്ള പരിശ്രമം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തുകയായിരുന്നു. അന്ന് യോഹന്നാൻ നല്ല വാർദ്ധക്യമാണ്. 90-ലധികം വയസ്സ് പ്രായമുണ്ടാവും. ഏതാണ്ട് 95 or 96 വയസ്സ് കണ്ടേക്കാം. അങ്ങനെ നല്ല വൃദ്ധനായ ഈ മനുഷ്യനെ സഭയിൽ നിന്നും ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്നും വേർപിരിച്ച് നാടുകടത്തി സഭയോ ദൈവജനവുമില്ലാത്ത ഈ ഒരു ദ്വീപിലേക്ക് നാടുകടത്തുകയായിരുന്നു. അവിടെ ഖനികളിൽ അദ്ദേഹം ജോലി ചെയ്യേണ്ടി വന്നു എന്നാണ് ചില രേഖകൾ പറയുന്നത്, ഉപജീവനത്തിന് വേണ്ടി. അങ്ങനെ സഹായിപ്പാൻ ആരുമില്ലാതെ നാടുകടത്തപ്പെട്ടവനായി പത്മോസിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ദർശനങ്ങളും വെളിപ്പാടുകളും യോഹന്നാന് ഉണ്ടായത്. 10-ാം വാക്യം തുറന്നു പറയുന്നു, ആ പശ്ചാത്തലത്തിൽ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസം എന്ന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് പൊതുവായ പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ ആഴ്ചപ്പെട്ടത്തിന് 1-ാം ദിവസം കർത്താവിനെ ആരാധിപ്പാൻ പുതിയ നിയമസഭ വേർതിരിച്ചിരുന്ന ദിവസം എന്നായിരിക്കണം. ചിലരുടെ ചിന്തയിൽ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയുടെ ദിവസം എന്നത് ദൂരെ കണ്ടുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ച് ആത്മവിവശനായി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷേ അതാണ് ഇവിടെ അർത്ഥം എന്ന് തോന്നുന്നില്ല. യഹോവയുടെ ദിവസം എന്നത് ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനായി, ഭൂവാസികളെ ദണ്ഡിപ്പിക്കുവാനായി ദൈവ കോപത്തോടെ എഴുന്നേൽക്കുന്ന ഭാവി കാലത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്തൃദിവസം ഇന്ന് പൊതുവെ നാം കേട്ടാൽ അത് ഞായറാഴ്ചയും ആരാധന ദിവസമാണെന്ന് നമുക്കറിയാം. അത് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസമാണെന്നും നാം തിരിച്ചറിയുന്നു. ഇത് പുരാതനമേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഏകനായി താൻ ആ ദ്വീപിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആരാധനയുടെ ദിവസമായപ്പോൾ താൻ ആത്മവിവശനായി. ആത്മവിവശനായി എന്ന ഈ വാക്കിൻ്റെ അർത്ഥം യോഹന്നാൻ്റെ ശരീരവും ആളത്വവും മൊത്തം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു നിറവിൽ എത്തി. സാധാരണയുള്ള ആത്മനിറവ് എന്ന അനുഭവത്തെക്കാൾ വളരെ കൂടി. അവൻ്റെ ശരീരവും അവൻ്റെ ഇന്ദ്രിയങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് മൊത്തം നിയന്ത്രിക്കുന്ന ഒരനുഭവത്തിലെത്തി. താഴെ വിശദീകരിച്ചിരിക്കുന്നത് താനൊരു ശബ്ദം കേട്ടു. അത് തൻ്റെ പരിസരത്തുള്ള ശബ്ദമല്ല, അന്നാട്ടിലെ ആരുടെയും ശബ്ദമല്ല, മേലോകത്തിൽ നിന്നുള്ളൊരു ശബ്ദമാണ് യോഹന്നാൻ കേൾക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരാളെ കാണുന്നു. ആ ആളും ഭൂമിയിലോ ആ പരിസരത്തോ ഉള്ള ആളല്ല, ഒരു മേലോകനാണ് അവിടെയും വന്നിരിക്കുന്നത്, സ്വർഗീയനാണ് വന്നിരിക്കുന്നത്. ആകെ ഇവിടെ ആത്മവിവശത എന്ന് പറയുമ്പോൾ തൻ്റെ കണ്ണുകളും കാതുകളുമെല്ലാം വേറൊരു ലോകത്തിലെ കാഴ്ചകൾ കാണുവാനും കേൾക്കുവാനും തക്കവണ്ണം ഉയർത്തപ്പെട്ട് ആത്മമണ്ഡലത്തിലേക്ക് ഉയർന്ന അനുഭവത്തെയാണ് ഇവിടെ ആത്മവിവശത എന്ന് പറയുന്നത്. വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ് ഇത്. ജീവിതത്തിലെ ഏറ്റവും ശോധനയുടെ നടുവിൽ, ആരും സഹായത്തിനില്ലാതിരിക്കെ, ഒറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ, ആരും തളർന്നുപോയി നിരാശപ്പെടാവുന്ന സാഹചര്യത്തിൽ ഇവിടെ യോഹന്നാനുണ്ടായ അനുഭവം
അതിൻ്റെ നടുവിൽ ആത്മവിവശതയുണ്ടായി. തൻ്റെ ആളത്വം ഒരാത്മമണ്ഡലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു സ്ഥിതിയുണ്ടായി. ഇത് ഏതൊരു സത്യവിശ്വാസിക്കും ധൈര്യപ്പെടുവാനുള്ള ഒരു കാരണമാണ്. ശോധനകളും കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പീഡകളും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗവും അവകാശവുമായി വരാം. പലരും സത്യവിശ്വാസ നിമിത്തം ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പല ആളുകളും നാട്ടിലും ഗ്രാമത്തിലും താമസിക്കുവാൻ സാധിക്കാതെ വണ്ണം നാട്ടുകാർ അവരെ ഓടിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ഒതുങ്ങുന്ന ഒരു മാർഗമല്ല ഈ മാർഗം. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ എല്ലാവരും തള്ളിക്കളയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന് നടുവിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും എന്ന് മാത്രമല്ല, താഴോട്ട് വിശദീകരിക്കുന്നത് ക്രിസ്തുവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിലെ ഒരു രാജ്യത്തിനും ഒരു ശക്തിക്കും ഒരു ശക്തി ദൈവവൈദ്യൻ്റെ ഒരിക്കൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെയോ ക്രിസ്തു വരുന്നതിനെയോ തടയാൻ പറ്റില്ല. അവർക്ക് ആരുടെയും അനുമതി ആവശ്യമില്ല. ഒരു രാജ്യത്ത് പ്രവേശിക്കുന്നതിനും ഒരു സർക്കാരിൻ്റെയോ ജനത്തിൻ്റെയോ അനുമതി ആവശ്യമില്ല. അവിടുന്ന് ദൈവാദി ദൈവമാണ്, അവിടുന്ന് കർത്താദി കർത്താവാണ്. അവിടുന്ന് ഭൂമിയിലെ മനുഷ്യൻ സഞ്ചരിക്കുന്നത് പോലെയുള്ള സഞ്ചാരമല്ല. ആരുടെയും അനുമതി പത്രമോ വീസയോ പാസ്പോർട്ടോ അവിടത്തേക്ക് വേണ്ട. അവിടുന്ന് അഖിലാണ്ഡത്തിൻ്റെ ദൈവം, സകല ലോകത്തെയും നിർമ്മിച്ചവൻ, സകല രാജ്യങ്ങളുടെയും ഉടമസ്ഥൻ. ദൈവത്തിൻ്റെ പൈതൽ ലോകത്തിൻ്റെ ഏത് കോണിൽ കഷ്ടമനുഭവിച്ചാലും അതിൻ്റെ നടുവിൽ യേശുക്രിസ്തു ഇറങ്ങി വരും. തൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേൽ വരും. അത് ലോകത്തിലെ ആരടുത്ത് വരുന്നതിനേക്കാൾ ആരുടെ സഹായത്തെക്കാളും അത്യുത്തമമായ സഹായമാണ് എന്ന് ദൈവപൈതൽ തിരിച്ചറിഞ്ഞിരിക്കണം. വാക്യം 11, നീ കാണുന്നത് ഒരു പുസ്തകത്തിലെഴുതി എഫസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയദൈര, സർദീസ്, ഫിലദൽഫിയ, ലെവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. യോഹന്നാൻ തൻ്റെ അനുഭവം വിശദീകരിക്കുകയാണ്. തൻ ആത്മവിവശനായപ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ തൻ്റെ കണ്ണുകൾ മേലോകത്തിലെ ഒരു കാഴ്ച കാണാനും തൻ്റെ കാതുകൾ വേറൊരു ലോകത്തിലെ ശബ്ദം കേൾക്കുവാനും തുറക്കപ്പെട്ട് ഉയർത്തപ്പെട്ട് കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവർക്ക് അയക്കുക. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ വേദപുസ്തകത്തിലെ ഇതര ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവനിയോഗത്താൽ എഴുതിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ മിക്കതും ഒരു സമയത്ത് ഒരു സഭയ്ക്ക് അഡ്രസ്സ് ചെയ്താണ് എഴുതിയിട്ടുള്ളത്. പിൽക്കാലത്ത് അത് ദൈവവചനമായി സർവ്വലൗകികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും എല്ലാവരും വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും സത്യമാണെങ്കിലും ഒറിജിനലി ഒരു സഭയെ അഡ്രസ്സ് ചെയ്താണ് പുതിയ നിയമത്തിലെ മിക്ക ലേഖനങ്ങളും എഴുതിയിട്ടുള്ളത്. കൊരിന്ത്യർക്ക് കൊരിന്തിലെ ദൈവസഭയ്ക്ക് ലേഖനം എഴുതി, ഫിലിപ്പിയിലെ ദൈവസഭയ്ക്ക് ലേഖനം എഴുതി, അങ്ങനെ ഓരോ കൂട്ടർക്ക് ലേഖനമെഴുതി. പിൽക്കാലത്ത് അത് വ്യാപകമായെങ്കിൽ ഇവിടെ ഒറിജിനലി എഴുതിയപ്പോൾ തന്നെ 7 സഭകൾക്ക് അയക്കുക എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതിൻ്റെ ആത്മീക വശം കൂടി ഒന്ന് പരിശോധിക്കും. ഇനിമേലാൽ ഈ സുവിശേഷം പ്രസംഗിക്കരുതെന്നും ലോകത്തിൽ ആരോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പറയരുത് എന്നും പറഞ്ഞ് യോഹന്നാനെ നാടുകടത്തിയതാണ്. ഇതോടെ യോഹന്നാൻ്റെ ജീവിതം അവസാനിച്ചെന്നും ശുശ്രൂഷ അവസാനിച്ചെന്നും തൻ്റെ സുവിശേഷ പ്രവർത്തനം അവസാനിച്ചു എന്നും റോമൻ സർക്കാർ വിചാരിച്ചു. അന്നത്തെ അധികാരികൾ ചിന്തിച്ചു. അതിനു വേണ്ടി തന്നെ നാടുകടത്തി ഈ പത്മോസിലേക്ക് വിട്ടെങ്കിലും ദൈവം തൻ്റെ ശക്തിയോടെ അവൻ്റെ അടുക്കൽ
വന്ന് തൻ്റെ ആത്മാവിനാൽ തന്നെ ശക്തീകരിച്ച് നിയോഗിച്ച് അവനോട് പറയുന്നത് ഏഴ് സഭകൾക്ക് ഈ കത്ത് അയക്കുക. സ്വതന്ത്രമായിരിക്കുമ്പോൾ ചെയ്യുവാൻ കഴിയുന്നതിൻ്റെ ഏഴ് മടങ്ങ്, പരിമിതികളുടെ ഈ സമയത്ത്, സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത്, അടിമത്വത്തിൻ്റെ ഈ സമയത്ത്, കഷ്ടത്തിൻ്റെ സമയത്ത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് യോഹന്നാനെ നിയോഗിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ അവസാനിച്ചു അവൻ്റെ ജീവിതമെന്നും ശുശ്രൂഷയെന്നും പറഞ്ഞെടുത്ത് വലിയ വെളിപ്പാടുകൾ, ലോകം മുഴുവൻ അറിയാനുള്ള വെളിപ്പാടുകൾ, എല്ലാ കാലത്തും അറിയുവാനുള്ള ഭാവി കാല വെളിപ്പാടുകൾ നൽകി, വ്യാപകമായൊരു ശുശ്രൂഷയും നൽകി യോഹന്നാനെ നിയോഗിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ലോകത്തിലെ കഷ്ടങ്ങൾ, ക്രിസ്തീയ ഉപദ്രവങ്ങൾ, ക്രിസ്തീയ പീഡകൾ കൊണ്ട് ദൈവസഭയെ നശിപ്പിക്കാമെന്നും പ്രവർത്തനത്തെ പരിമിതപ്പെടുത്താമെന്നും ഇല്ലായ്മ ചെയ്യാമെന്നും അനേക കാലഘട്ടങ്ങളിൽ അനേകർ ധരിച്ചിട്ടുണ്ട്. ഭരണകൂടങ്ങൾ ധരിച്ചിട്ടുണ്ട്, ഭരണകർത്താക്കൾ ധരിച്ചിട്ടുണ്ട്, മതങ്ങൾ ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ലോക ചരിത്രത്തിൽ കാണുന്ന ഒരു കാര്യം, ഈ ഒരു മാർഗത്തെയും ഈ ഒരു സന്ദേശത്തെയും ഒതുക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. കാരണം ഇത് മാനുഷികമല്ല, ഈ ദൂതിൻ്റെ ഉത്ഭവം മനുഷ്യനിൽ നിന്നല്ല, ഈ ദൂതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് മനുഷ്യനല്ല, ഒരു സംഘമല്ല, ഒരു കൂട്ടരല്ല, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ലോകത്തിൻ്റെ സൃഷ്ടിയുടെ കാരണഭൂതനും സർവശക്തിയുള്ളവനും സദാകാലം ജീവിക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവം നിത്യം ജീവിക്കുന്നവനും ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളുടെ മേലും ആധിപത്യമുള്ളവനും ഏത് ഭരണത്തിൻ്റെ ബോധത്തിന്മേലും ആധിപത്യമുള്ളവനുമാണ്. ആ ദൈവം കയറാതെ ലോകമടയ്ക്കാൻ ആർക്കും കഴിയില്ല. ആരെല്ലാം ഇതിനെതിരെ രാജ്യവും ദേശവും അടച്ചുവോ ആ ദേശങ്ങളെ മുഴുവൻ സുവിശേഷം കീഴടക്കി എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്ര സത്യം. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന സത്യവിശ്വാസികളും അറിയേണ്ട കാര്യം, ലോകത്തിൻ്റെ എതിർപ്പുകൾക്കും പീഡകൾക്കും ഒതുക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തെയോ ദൈവവചനത്തെയോ ദൈവത്തിനായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെയോ. ഒരുവിധത്തിൽ പരിമിതികൾ അവർക്ക് വരുത്താം, ഉപദ്രവങ്ങൾ അവർക്ക് വരുത്താം, കഷ്ടങ്ങൾ അവർക്ക് വരുത്താം, ചിലരെ കൊന്നുവന്നും വരാം. പക്ഷേ ഇത് വളരും, ഇത് വർദ്ധിക്കും, ലോകത്തിൻ്റെ എല്ലാ കോണിലും ഇത് വ്യാപിക്കും. ക്രിസ്ത്യാനിത്വം ഈ ദൈവവചനത്തിൻ്റെ സത്യ രീതി ചില രാജ്യങ്ങളിൽ ഇന്ന് മങ്ങിയതായി കാണുന്നുണ്ട്. അത് സുവിശേഷത്തിൻ്റെ പരാജയമല്ല, ഇത് അനുഭവിച്ച ആളുകൾ ഈ സത്യം വിട്ടുതെറ്റി ലോകത്തിലേക്കും പാപത്തിലേക്കും അശുദ്ധിയിലേക്കും നീങ്ങിയതിനാൽ അവരുടെ സന്താന പരമ്പരകൾ ഇതിൻ്റെ ശരി അനുഭവങ്ങൾ അറിയാതെ പിന്മാറിപ്പോയി എന്നുള്ളത് ലോകത്തിലെ ഒരു ഭാഗത്തെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈ വചനം ശക്തിയോടെ ലോകത്തിൻ്റെ ഏത് കോണിലും ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, ഏത് സമൂഹത്തെയും ഇത് രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്രിസ്തീയ അനുഭവത്തിൽ കഷ്ടമോ പീഡയോ ഉപദ്രവങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാകട്ടെ, നിങ്ങളുടെ സമൂഹത്തിൽ നിന്നാകട്ടെ, നമ്മുടെ രാജ്യത്ത് നിന്നാകട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നോട്ട് ഉണ്ടായാൽ ധൈര്യമായിരിക്കൂ. അവിടെ വരുന്നതിൽ നിന്ന് ക്രിസ്തുവിനെയോ പരിശുദ്ധാത്മാവിനെയോ തടയുവാൻ ആർക്കും കഴിയുകയില്ല എന്നും മാത്രമല്ല, അമിത ശക്തിയോടെ ആത്മബലത്തോടെ വ്യാപകമായി പ്രവർത്തിക്കുവാൻ അധികാരപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും ഈ ദൈവത്തിൻ്റെ വിശ്വസ്തത നിങ്ങളോട് കൂടെ ഉണ്ടാവും. അങ്ങനെ യോഹന്നാൻ ഈ ദൂത് ഏഴ് സഭകൾക്ക് എഴുതി അയക്കുവാൻ നിയോഗം കൊടുക്കുകയായിരുന്നു. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് താൽക്കാലികമായി നിങ്ങൾ പീഡകളോ ഉപദ്രവങ്ങളോ അനുഭവിക്കുന്നുവെങ്കിൽ
ക്രിസ്തീയ വിശ്വാസം നിമിത്തം, അതായത് യേശു ക്രിസ്തുവിലുള്ള സത്യവിശ്വാസം നിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അധൈര്യപ്പെടാതെ കൃപ പ്രാപിക്കും. മാത്രമല്ല, കൂടുതൽ ആത്മീയമായി ദൈവത്തോട് അടുക്കുവാൻ ശ്രമിക്കൂ. ഇത് നിങ്ങളെ അകറ്റി നിരാശപ്പെടുത്താതെ ആത്മമണ്ഡലത്തിൽ നിങ്ങളെത്തിയാൽ മഹത്വകരമായ അനുഭവങ്ങളും ദൈവിക സംസർഗങ്ങളും ദൈവികമായ ഇടപെടലുകളും ദൈവം നിങ്ങളെ സന്ധിക്കുന്ന പ്രത്യേക അനുഭവങ്ങളും ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. നമ്മുടെ ദൈവം ജീവിക്കുന്നു. കർത്താവായ യേശു സത്യമാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എല്ലാ കാലത്തും ജീവിക്കുന്ന അവിടുത്തെ കൃപയുടെ മുൻപാകെ വിശ്വസ്തമായി ദൈവത്തെ സേവിച്ചോളൂ. ധൈര്യമായി മുന്നോട്ട് പോകൂ. നായകനായ ക്രിസ്തു, സൈന്യസമേതനായ, സൈന്യത്തിൻ്റെ അധിപതിയായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കൂ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കൂ. ദൈവം നിങ്ങളെല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ വണക്കി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ദൈവമേ, അവിടുത്തെ ദിവ്യ ആത്മാവിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ നിമിത്തവും അധികാര നിമിത്തവും ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്ത് അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ പ്രവൃത്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. ഈ വചനം കേൾക്കുന്നവരിൽ ദൈവമേ സത്യവിശ്വാസം നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരോ പീഡിപ്പിക്കപ്പെടുന്നവരോ കഷ്ടതയിൽ കൂടെ പോകുന്നവരോ ഉണ്ടാവുമല്ലോ. ഇന്ന് പകൽ അങ്ങയുടെ നാമത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഈ ജനത്തിൻ്റെ മേൽ ചെല്ലണമേ. ഈ അവസരം തന്നെ ദിവ്യാത്മാവിൻ്റെ പ്രവൃത്തികൾ ഈ ജനത്തിൻ്റെ മേൽ പകരണമേ. പ്രത്യേക ആത്മീയ അനുഭവങ്ങളിലേക്ക് ഈ നിൻ്റെ മക്കളെ അങ്ങ് നടത്തണമേ. അങ്ങയുടെ വിശ്വസ്തത അവരോട് കൂടെ ഇരുന്ന് ആത്മീയ ജീവിതത്തിൻ്റെ ജയം അനുഭവിക്കുവാൻ അവരെ പ്രാപ്തിപ്പെടുത്തണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കും അവിടുത്തെ പ്രവൃത്തികൾക്കുമായി നന്ദിയോട് അങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.